പ്രവർത്തനം 5-6 ഒരു സമാന്തര വിശേഷം കണ്ടെത്താം. നിങ്ങൾ നിർമ്മിച്ച 4 സമാന്തരവരെ ഗണിക്കുന്ന ഒരു ചെറുവര വരക്കാം. ഈ 4 വരകളെയും ഗണിക്കുന്ന രൂപത്തിൽ നമുക്കൊരു ചെറുവര വരക്കേണ്ടതുണ്ട്. ഇതിനുവേണ്ടി പോയിന്റ് ടൂൾ ഉപയോഗിച്ച് ആദ്യത്തെയും അവസാനത്തെയും വരകളിൽ ഓരോ ബിന്ദുക്കൾ അടയാളപ്പെടുത്തണം. ഇവിടെ ഒന്നാമത്തെ ഓപ്ഷനിൽ നിന്ന് പോയിന്റ് ടൂൾ സെലക്ട് ചെയ്യുക. ഈ പോയിന്റ് ടൂളിൽ നിന്ന് ഒന്നാമത്തെ വരയിൽ മൗസ് ക്ലിക്ക് ചെയ്യുക, അതുപോലെ അവസാനത്തെ വരയിലും ഇത്തരത്തിൽ മൗസ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ 2 പോയിന്റുകൾ നമ്മൾ അടയാളപ്പെടുത്തി. ഇനി സെഗ്മെൻറ്റ് ടൂൾ ഉപയോഗിച്ച് ഇവയെ തമ്മിൽ യോജിപ്പിച്ച് ഒരു ചെറുവര വരക്കണം. ഇതിനുവേണ്ടി മൂന്നാമത്തെ ഓപ്ഷനിൽ നിന്നും സെഗ്മെൻറ്റ് സെലക്ട് ചെയ്യുക. ഈ പോയിന്റിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക, അതുപോലെ ഈ പോയിന്റിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി അവ തമ്മിലൊരു ഒരു ചെറിയ ലൈൻ, ഒരു ലൈൻ സെഗ്മെൻറ്റ് പ്രത്യക്ഷപ്പെടുന്നു. ഇനി സമാന്തര വരകൾ ഈ ചെറുവരയെ ഗണിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഈ സമാന്തര വരകളിൽ രണ്ടും ഈ ചെറുവരയെ ഗണിച്ചുകൊണ്ടാണ് പോകുന്നത്. ഇനി ഈ ഇവയുടെ സംഗമ ബിന്ദുക്കൾ കണ്ടെത്താൻ നമുക്ക് ജിയോജിബ്രയിലെ ഇന്റർസെക്റ്റ് ടൂളാണ് ഉപയോഗിക്കേണ്ടത്. ഇവിടെ പോയിന്റ് ഓപ്ഷനിൽ നിന്ന് ഇന്റർസെക്റ്റ് എന്ന ഈ ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ ചെറുവരയും ഈ സമാന്തരവരയും തമ്മിലുള്ള ഇന്റർസെക്റ്റിംഗ് പോയിന്റ് കാണാം. അതിനുവേണ്ടി കമ്പ്യൂട്ടറിന് ഈ ചെറുവരയും ഈ സമാന്തരവരയും ഒന്ന് കാണിച്ചു കൊടുക്കണം. അതിന് ഈ സമാന്തരവരയിൽ ഒന്ന് മൗസ് ക്ലിക്ക് ചെയ്യുക, ഈ ചെറുവരയിലും ഒന്ന് മൗസ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ ഒരു ഇന്റർസെക്റ്റിംഗ് പോയിന്റ് ഇവിടെ പ്രത്യക്ഷമാകും. അതുപോലെ തന്നെ ഈ സമാന്തരവരയും സമാന്തരവരയിലൊന്ന് മൗസ് ക്ലിക്ക് ചെയ്യുക, ഈ ചെറുവരയിലും ഒന്ന് മൗസ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ ഇന്റർസെക്റ്റിംഗ് പോയിന്റും ഇവിടെ പ്രത്യക്ഷമാകുന്നു. ഇനി ഓരോ ഭാഗത്തിൻ്റെയും നീളം നമുക്ക് ഡിസ്റ്റൻസ് ഓർ ലെങ്ത് ടൂൾ ഉപയോഗിച്ച് ചെയ്യാൻ കഴിയും. ഡിസ്റ്റൻസ് ഓർ ലെങ്ത് ടൂള് ഇവിടെ ഈ ഓപ്ഷനിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ഓർ ലെങ്ത് എന്ന ഈ ടൂൾ ലഭിക്കും. ഇവിടെ ഡിസ്റ്റൻസ് ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് ഈ 2 ബിന്ദുക്കൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ലഭിക്കേണ്ടതെങ്കിൽ ഈ പോയിന്റിൽ മൗസ് ക്ലിക്ക് ചെയ്യുക, അതുപോലെ ഈ പോയിന്റിൽ മൗസ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഡി എഫ് എന്നീ പോയിന്റുകൾ തമ്മിലുള്ള ദൂരം 1.74 എന്ന് ലഭിക്കുന്നു. അതുപോലെ ഈ പോയിന്റിലും ഈ പോയിന്റിലും അഥവാ എഫ് ജി എന്നീ 2 പോയിന്റുകൾ മൗസ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എഫ് ജി സമം 1.74 എന്ന് ലഭിക്കുന്നു. ഇവിടെ നമ്മൾ ഉപയോഗിച്ച ടൂൾ ഇതാണ്. ഡിസ്റ്റൻസ് ഓർ ലെങ്ത് എന്ന ടൂൾ ഉപയോഗിച്ചുകൊണ്ടാണ് ജി എന്ന പോയിന്റും അതുപോലെ ഇ എന്ന പോയിന്റും തമ്മിലുള്ള ദൂരം അറിയുന്നതിന് അവ തമ്മിലൊന്ന് ക്ലിക്ക് ചെയ്ത സമയത്ത് നമുക്ക് അതും 1.74 എന്ന് ലഭിക്കുന്നു. ഇനി മൂ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ചെറുവരയുടെ അഗ്രബിന്ദുക്കൾ നീക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ സമാന്തര വരകളെ ഇന്റർസെക്റ്റ് ചെയ്തുകൊണ്ട് വരച്ചിട്ടുള്ള ഈ വര, സമാന്തര വരകൾക്കിടയിലുള്ള ഈ വരയുടെ നീളം എല്ലാ ഭാഗത്തും തുല്യമായി കാണുന്നു. 2 ഭാഗത്തുള്ള പോയിന്റുകളും നോക്കിയാലും ഇതേ രൂപത്തിൽ തന്നെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇപ്പോൾ ഇവ തമ്മിലുള്ള അകലം 3 യൂണിറ്റായിട്ട് കൃത്യമായിട്ട് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയും.